അഡ്വക്കേറ്റ് അൽ വാരിസ് അബ്ദുൽ നാസർ സഖാഫി, ദേലമ്പാടി എന്ന ഈ സ്വദേശക്കാരനാണ്. അദ്ദേഹത്തിന്റെ പഠനവും അദ്ദേഹം നേടിയെടുത്ത വൈജ്ഞാനിക മുന്നേറ്റങ്ങളെ കുറിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഈ സമൂഹത്തിന് വലിയൊരു സന്ദേശം ഈ വരനിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഭൗതികതയുടെ അതിപ്രസരത്തിൽ മതിമറന്ന മാനവ സമൂഹത്തിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് തുച്ഛമായ വില കൽപ്പിക്കുമ്പോൾ പ്രകാശഗോപുരമായ ഇൽമിനെ മുറുകെ പിടിച്ച് അറിവിന്റെ മഹാസാഗരങ്ങളിലേക്കുള്ള വാതായനങ്ങൾ നേടിയെടുത്ത മഹൽ വ്യക്തിത്വമാണ് അബ്ദുൽ നാസർ സഖാഫി. അദ്ദേഹം ആദ്യമായി ദർസ് പഠനം ആരംഭിക്കുന്നത് ഈ ദേലമ്പാടി സ്വദേശക്കാരായ ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് കാമിൽ സഖാഫി ഉസ്താദിന്റെ ദർസിലാണ്. നീണ്ട 8 വർഷത്തെ ദർസ് പഠനത്തിൽ അദ്ദേഹം നേടിയെടുത്ത മതപഠനത്തോടൊപ്പം നേടിയെടുത്ത ഭൗതിക മുന്നേറ്റങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. ഒന്ന്, അദ്ദേഹം SSLC ഏറ്റവും ഉന്നതമായ മാർക്കോടുകൂടെ പാസ്സാവുകയും ദർസിൽ മുതഅല്ലിമായി പഠിച്ചുകൊണ്ടിരിക്കെ പ്ലസ് ടു പഠനത്തിൽ മഹാത്മാ കോളേജിൽ കാസർഗോഡ് ജില്ലയിൽ കൊമേഴ്സ് വിഭാഗത്തിൽ 1st റാങ്ക് നേടിക്കൊണ്ട് ഈ ജില്ലയ്ക്ക് അഭിമാനമായി മാറി. അപ്പോഴും നമ്മുടെ ദർസിൽ മുതഅല്ലിമാണ്. രണ്ടാമതായി അദ്ദേഹം ബദിയടുക്ക സെന്റ് മേരീസ് BCOM കോളേജിൽ പഠിക്കുന്ന സമയത്തും 3 വർഷത്തെ BCOM പഠനത്തിന് ശേഷം ഡിസ്റ്റിങ്ഷൻ മാർക്കോടുകൂടെ ആ കോളേജിൽ 1st റാങ്കോടുകൂടെ പാസ്സാവുന്നു. അപ്പോയും അദ്ദേഹം ഒരു മുതഅല്ലിമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുതഅല്ലിം എന്ന് പറയുമ്പോൾ നല്ല കിതാബ് തിരിയുന്ന തഹ്ഖീഖുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നീണ്ട 8 വർഷത്തെ പഠനത്തിൽ അദ്ദേഹത്തിന് എല്ലാ നിലക്കും ശിക്ഷണവും ഒത്താശയും സപ്പോർട്ടും നൽകിയ ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് കാമിൽ സഖാഫി എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ്. ഉസ്താദാണ് അദ്ദേഹത്തിന് ആ നിലയിലേക്ക് വാർത്തെടുത്തത് എന്ന് അദ്ദേഹം എപ്പോഴും നമ്മോട് ഓർമ്മപ്പെടുത്താറുണ്ട്. പിന്നീട് തുടർ പഠനത്തിന് വേണ്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൾച്ചറൽ സെന്ററും മസ്ജിദും ഉൾക്കൊള്ളുന്ന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ എല്ലാമെല്ലാമായ മർക്കസ് നോളജ് സിറ്റിയിൽ അദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടി പോകുന്നു. LLB പഠിക്കാൻ വേണ്ടിയും സഖാഫി ബിരുദത്തിനും. നിങ്ങൾ ശ്രദ്ധിക്കണം, 2021 അദ്ദേഹം സഖാഫി ബിരുദം നേടുമ്പോൾ ആ നോളജ് സിറ്റിയിലെ എല്ലാ പണ്ഡിതന്മാരെയും പിന്നിലാഴ്ത്തിക്കൊണ്ട് കിതാബിൽ ഏറ്റവും നല്ല തഹ്ഖീഖോടുകൂടെ 1st റാങ്കോടുകൂടെ സഖാഫി ബിരുദം പാസ്സാവുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ പിന്നീട് 2 വർഷം മർക്കസ് നോളജ് സിറ്റിയിൽ LLB പഠനം പൂർത്തിയാക്കുമ്പോൾ ആ LLB പഠനത്തിലും അഡ്വക്കേറ്റുമാരുടെ കൂട്ടത്തിൽ മർക്കസ് നോളജ് സിറ്റിയിൽ 1st റാങ്കോടുകൂടെ അഡ്വക്കേറ്റായി മാറുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് സമൂഹത്തിനൊരു സന്ദേശം കൈമാറാനുള്ളത്. ഭൗതിക മതപഠനം ഒരിക്കലും ഭൗതിക പഠനത്തിന് തടസ്സമല്ല. നമ്മുടെ ഇൽമിയായ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉസ്താദുമാരുടെ ആശീർവാദം, ആ ആശീർവാദം ഉണ്ടെങ്കിൽ തന്നെ, ആ പൊരുത്തമുണ്ടെങ്കിൽ തന്നെ ഏത് മേഖലയും കീഴടക്കാൻ കഴിയുമെന്നുള്ള സന്ദേശം ഈ വരനിക്ക് വേണ്ടി ഈ ഉമ്മത്തിന് കൈമാറുകയാണ്. സഹോദരന്മാരെ, അങ്ങനെ മർക്കസ് ലോ കോളേജിൽ നിന്ന് 1st റാങ്ക് നേടി അദ്ദേഹം അവിടെ നിന്ന് പുറത്തിറങ്ങി ഏകദേശം 6 മാസം കഴിയുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്ക് പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. 1st റാങ്കോടുകൂടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി തലത്തിൽ 1st റാങ്കോടുകൂടെ LLB പാസ്സായ വരനാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹം എപ്പോഴും പറയാനുണ്ട്. മഹാനായ ഇമാം ഷഹ്റാനി റളിയല്ലാഹു പറഞ്ഞതുപോലെ, തനിക്ക് ലഭിച്ച എല്ലാ നേട്ടങ്ങളും തന്റെ ഗുരുനാഥൻ നിമിത്തമാണ് എന്ന് അർത്ഥവത്താക്കുന്ന വരികൾ എപ്പോഴും ഈ കിതാബ് തിരിയുന്ന പണ്ഡിതൻ പറയാറുണ്ട്. ആ അർത്ഥവത്തായ കാര്യത്തെ ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നമ്മുടെ ഈ നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന്റെ എല്ലാമെല്ലാമായ വന്ദരായ ഉസ്താദും കൂടിയാണ്. ബഹുമാനപ്പെട്ട പഞ്ചിക്കൽ തങ്ങൾ ഇവിടെയുണ്ട്, എന്നാലും അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽക്ക് തന്നെയുള്ള ഉസ്താദും ഈ നാട്ടുകാരനും, രണ്ടുപേരും ഈ നാട്ടുകാരാണ്. ആ നിലക്ക് ഉസ്താദിനും സന്തോഷമാണ്, ഇവിടുത്തെ വീട്ടുകാർക്കും സന്തോഷമാണ്. കാരണം ആ ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിച്ചു, ഇന്ന് ആ ഉസ്താദ് തന്നെ ആ ഈ നമ്മുടെ അബ്ദുൽ നാസർ സഖാഫിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ എന്തൊരു മനോഹരമാണ്, ഇരട്ടി മധുരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനേക്കും ദീർഘായുസ്സ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല, അദ്ദേഹത്തിന്റെ കഴിവുകൾ അനേകമാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ പത്രത്തിൽ ലേഖനങ്ങൾ എഴുതാറുണ്ട്. സംസ്ഥാന സാഹിത്യോത്സവിൽ പ്രസംഗത്തിൽ 1st റാങ്ക് നേടിയ വ്യക്തിത്വമാണ് നമുക്ക് മുന്നിലുള്ളത്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ എല്ലാ സമയങ്ങളും ഒഴിവ് സമയമല്ലാത്ത രൂപത്തിൽ, ഒന്നും പായായി പോകാത്ത രൂപത്തിൽ നേടിയെടുത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. ഇനിയും അള്ളാഹു ഉയർച്ച നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ ഈ നിക്കാഹ് ഹർമത്തിന്
പ്രാർത്ഥന നിർവഹിക്കുന്നത്. നമ്മുടെ എസ് വൈ എസ് കാസർഗോഡ് ജില്ലാ മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പഞ്ചിക്കൽ തങ്ങളവറുകളെയാണ്. തങ്ങളവറുകളെ ഹാർദവമായി ഈ നിക്കാഹ് കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിക്കാഹ് ഖുതുബ നിർവഹിക്കുന്നത് പൈമച്ചാൽ ബദരിയ ജുമാ മസ്ജിദ് ഖതീബ് ഉസ്താദ് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിർത്തുകയാണ് നമ്മുടെ ദേലമ്പാടി സഫാനഗർ മസ്ജിദ് ഫദീല ജമാഅത്ത് അംഗം കണ്ണങ്കോൽ മുഹമ്മദ് കുന്നി എന്നിവരുടെ മകൻ അഡ്വക്കറ്റ് അൽ വാരിസ് അബ്ദുൽ നാസർ സക്കാഫിയുടെയും പൈമ്പച്ചാൽ ബദരിയ ജുമാ മസ്ജിദ് ഇസ്മായിൽ സക്കാഫിയുടെ മകൾ ആയിഷത്ത് സിൽമിയ ഹാദിയുടെയും തമ്മിലുള്ള നിക്കാഹ് കർമ്മത്തിന് സാക്ഷികളാവാൻ വേണ്ടിയാണ് നാം എല്ലാവരും എത്തിച്ചേർന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുവരുടെയും